പേജ് നമ്പർ 21 സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ഇൻ ദ ഫിഗർ എ പി ആൻഡ് ബി ക്യു ഈക്വൽ ആൻഡ് പാരലൽ ആർ ലൈൻസ് ഡ്രോൺ അറ്റ് ദി എൻഡ്സ് ഓഫ് ദ ലൈൻ എ ബി ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പി ക്യു ആൻഡ് എ ബി ഈസ് മാർക്ക്ഡ് ആസ് എം Sub question 1. Are the sides of triangle AMP equal to the sides of triangle BMQ? Why? What is special about the position of M on AB? Third question. Draw a line 5.5 centimeters long using a set square. Locate the midpoint of this line. അപ്പം ചിത്രത്തിൽ എ പി ബി ക്യു ഇവ തുല്യവും സമാന്തരവുമാണ്. അതിന് എ ബി എന്ന വരയുടെ അറ്റത്തുനിന്ന് വരച്ചിരിക്കുന്ന എ പി ബി ക്യു എന്നീ വരകൾ തുല്യവും സമാന്തരവുമാണ്. പി ക്യു എന്ന വര ഖണ്ഡിക്കുന്നു. ത്രികോണം സബ്ക്വസ്റ്റ്യൻ ഒന്ന്, ത്രികോണം എ എം ബിയും ത്രികോണം ബി എം ക്യൂവും തുല്യമാണോ? കാരണം എന്ത്? രണ്ടാമത്തെ ഇത് എ ബി എം എ ബിയിലെ പ്രത്യേകത എന്താണ്? മൂന്നാമത്തെ ചോദ്യം 5.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ച് അതിന്റെ മധ്യബിന്ദു കണ്ടുപിടിക്കുക. ഇത്രയുമാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോ കാര്യത്തിലേക്ക് കടക്കാം. ദ ഫിഗറില് എ പിയും ബി ക്യൂവും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻ ട്രയാംഗിൾ എ എം ബി ആൻഡ് ട്രയാംഗിൾ ബി എം ക്യൂ എ പി ഈക്വൽ ടു ബി ക്യൂ ഇവൺ തന്നിട്ടുണ്ട്, മലയാളത്തിൽ തന്നിട്ടുണ്ട് എന്ന് എഴുതുക. ഇനി ആംഗിൾ വൺ, ആംഗിൾ വൺ ഈക്വൽ ടു ആംഗിൾ ടു. ക്വസ്റ്റ്യനിൽ എ പിയും ബി ക്യൂം പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സമാന്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ്, ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ആൾട്ടർനേറ്റ് ആംഗിൾസ്, മറുകോണുകൾ. മലയാളം മീഡിയംകാർ മറുകോണുക എന്ന് എഴുതുക, ഇംഗ്ലീഷ് മീഡിയംകാര് ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ടാണ് ഈക്വലായി. അത് സിമിലർലി ആംഗിൾ ത്രീ ഈക്വൽ ടു ആംഗിൾ ഫോർ, ആംഗിൾ ത്രീയും ആംഗിൾ ഫോറും ഈക്വൽ ആണ്. അത് നിങ്ങൾ എഴുതുക ആൾട്ടർനേറ്റ് ആംഗിൾസ്. എന്താണ് ആൾട്ടർനേറ്റ് ആംഗിൾസ്? മലയാളത്തിലെ മറുകോണുകൾ. അപ്പം ഈ ലൈൻ എ പിയും ബി ക്യൂവും ഈക്വലായി തന്നിട്ടുണ്ട്, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലായി, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലായി. അപ്പം ഈ ലൈൻ, ഈ രണ്ട് ലൈനും ഈക്വൽ ആണ്. അതിന്റെ എൻ പോയിന്റ്സും ആംഗിൾസും പെയർ ഓഫ് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്കെന്ത് പറയാം, ഈ ട്രയാംഗിളും ഈ ട്രയാംഗിളും എ എസ് എ റൂൾ അനുസരിച്ച് ഈക്വൽ ആണ്. ട്രയാംഗിൾ എ എം ബി equal to triangle BMQ ASA rule, ASA rule. അപ്പോൾ two angles and their common side equal to two angles and their common side, therefore these two triangles are equal. അല്ലെങ്കിൽ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതേപോലെ നിങ്ങൾ എഴുതുക, റീസൺ അങ്ങനെ എഴുതുക. അപ്പോ ഇനി ആദ്യത്തെ ചോദ്യത്തിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എമ്മിന്റെ പ്രത്യേകതയാണ്, എമ്മിന്റെ സ്ഥാനം. ഞാൻ ഇവിടെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി എ എം ഈക്വൽ ടു ബി എം, എ എമ്മും ബി എമ്മും ഈക്വൽ ആണ്. വൈ? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്, ആംഗിൾ ത്രീയും ആംഗിൾ ഫോറും ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ്. അല്ലെങ്കിൽ സോറി, സൈഡ്സ് ഓപ്പോസിറ്റ് ടു
ഈക്വൽ ആംഗിൾസ് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാംഗിൾസ് കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാംഗിൾ എന്ന് എഴുതിയാലും മതി തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ എന്ന് എഴുതിയാലും മതി അപ്പൊ എ എം ഈക്വൽ ടു ബി എം എഴുതി അപ്പം സോ സോ അത് സോ എം ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി എമ്മും ബി എം ഈക്വൽ ആയ എം എന്തായിരിക്കും മിഡ് പോയിന്റ് ആയിരിക്കും അതുകൊണ്ട് അതായത് അതിനാൽ എം എന്താണ് എ ബിയുടെ മധ്യബിന്ദുവാണ് എ ബിയുടെ മധ്യബിന്ദുവാണ് എം എന്ന് നമുക്ക് പറയാം ഇനി പറയുന്നത് അല്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ലൈൻ എത്ര 5.5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക വരച്ചു എല്ലാവരും നോട്ട്ബുക്കിൽ ഇത്ര എഴുതിയെടുത്തതിന് ശേഷം അതിന് താഴെ 5.5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കണം കുട്ടികളെ ശ്രദ്ധിക്കുക ഞാനിത് പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എഴുതി വരണം അത് നോട്ട്ബുക്കിൽ പകർത്തണം എങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു എല്ലാവരും സ്കെയിലും പെൻസിലും ഒക്കെ എടുത്ത് 5.5 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് യൂസിങ് സെറ്റ് സ്ക്വയർ ആണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാനാണ് പറഞ്ഞത് അത് അപ്പം നമുക്ക് എന്ത് വേണം സെറ്റ് സ്ക്വയർ വേണം എല്ലാവരും സെറ്റ് സ്ക്വയർ എടുക്കുക സെറ്റ് സ്ക്വയർ എടുക്കുക സെറ്റ് സ്ക്വയർ എടുത്തു ഇതേപോലെ രണ്ട് സെറ്റ് സ്ക്വയർ കാണും അതിൽ ഈ 60 മറ്റൊന്ന് 45 അങ്ങനെയുള്ള രണ്ട് സെറ്റ് സ്ക്വയർ ഉണ്ട് അതിൽ 45 ഉള്ള സെറ്റ് സ്ക്വയർ നിങ്ങൾ എടുക്കുക ഇതാണ് ആ സെറ്റ് സ്ക്വയർ ഇങ്ങനെയുള്ള സെറ്റ് സ്ക്വയർ നിങ്ങൾ എടുക്കുക ഈ സെറ്റ് സ്ക്വയർ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ എൻഡില് എന്ത് ചെയ്യാ ഒരു ലൈൻ വരയ്ക്കുക അതേപോലെ ഇപ്പുറ സൈഡില് ഈ എൻഡില് നിങ്ങൾ എന്ത് ചെയ്യാ ഒരു ലൈൻ വരയ്ക്കുക അപ്പോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ഞാനിവിടെ ഒരു 4 സെന്റിമീറ്റർ സ്കെയില് അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറ അല്ല പിന്നെ സ്കെയിൽ പിന്നെ കോമ്പസോ വെച്ച് ഇവിടെ ഒരു 4 സെന്റിമീറ്റർ ഇവിടെ ഒരു 4 സെന്റിമീറ്റർ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ഇത് 45 ഇത് 45 അപ്പൊ ഇവിടെ വരെ ഒരു 4 സെന്റിമീറ്റർ ഇവിടെ ഒരു 4 സെന്റിമീറ്റർ ഉണ്ട് വിചാരിക്കുക ഇനി അപ്പൊ എന്തായി ആംഗിൾ ഈക്വലായി സൈഡും ഈക്വലായി അതിനുശേഷം ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ 5.5 ബൈസെക്ട് ചെയ്യാൻ പറ്റും അപ്പം എന്തായി ഇവിടെ 45 ഉണ്ട് ഇവിടെ 45 സോറി ഇവിടെ 45 ഉണ്ട് ഇവിടെ 45 ഉണ്ട് ഇത് 4 ആണ് ഇത് 4 ആണ് ഇത് പാരലൽ ആയതുകൊണ്ട് ഈ രണ്ട് ലൈനും പാരലൽ ആയതുകൊണ്ട് ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും ഈക്വലായി അപ്പം ഇതും ഇതും എന്തായിരിക്കും ഈ രണ്ട് ട്രയാംഗിളും ഈക്വൽ ആവും അങ്ങനെയാണെങ്കിൽ ഈ സൈഡും ഈക്വൽ ആവും അപ്പൊ എന്ന് വെച്ചാൽ ഇത് ബൈസെക്ട് ചെയ്ത് തീർക്കുന്നത് അപ്പൊ ഒന്നും കൂടെ 5.5 ഒരു ലൈൻ വരച്ചു അതിനുശേഷം സെറ്റ് സ്ക്വയർ വെച്ച് ഇവിടെ ഇങ്ങനെ ഒരു 45 ഡിഗ്രി തിരിച്ച് താഴെ ഇവിടെ ഒരു 45 ഡിഗ്രി ഇവിടെ ഈ 4 സെന്റിമീറ്റർ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല അത് നിങ്ങളുടെ ഇഷ്ടം 4 or 5 ഇവിടെ 4 എടുത്താൽ ഇവിടെയും 4 ഇവിടെ 5 എടുത്താൽ ഇവിടെയും 5 ഇവിടെ രണ്ടെടുത്ത് എടുക്കുന്ന ലെങ്ത് ഈക്വൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് നിങ്ങളുടെ ഫിഗറിന്റെ ഇതനുസരിച്ച് വൃത്തിക്കനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ 3 സെന്റിമീറ്റർ എടുത്താലും മതി 2 എടുത്താലും മതി 1 സെന്റിമീറ്റർ എടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇവിടെ എടുക്കുന്ന ലെങ്ത് ഇവിടെ വേണമെന്നേ ഉള്ളൂ അതിനുശേഷം
ആ പോയിന്റും ഈ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. ഇതാണ് ഈ നമ്മൾ പഠിച്ച ഈ ഫിഗറിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ലൈൻ. ഇനി നിങ്ങൾക്ക് ഒരു 8.3 4.7 ഇങ്ങനെയൊക്കെയുള്ള ലൈനുകൾ ബൈസെക്ട് ചെയ്യാൻ പറഞ്ഞാൽ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ബൈസെക്ട് ചെയ്യാം. ഒന്ന് എങ്ങനെയാ, നമ്മൾക്ക് പൊട്രാക്ടർ അല്ല പൊട്രാക്ടർ അല്ല കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാൻ അറിയാം. രണ്ടാമത് ഇങ്ങനെ മറ്റൊരു മെത്തേഡ്. അപ്പം ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ പേജ് നമ്പർ 21 സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസറുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഫിഗർ വരയ്ക്കണം, ഇത് ആൻസർ എഴുതിയെടുക്കണം. ഈ ഫിഗർ ഇതേപോലെ വരച്ച് നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എല്ലാവരും എനിക്ക് കാണണം വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, പേജ് നമ്പർ 21 തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ പെന്റഗൺ വിത്ത് ഓൾ സൈഡ്സ് ഓഫ് ദി സെയിം ലെങ്ത് ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദി സെയിം സൈസ്. ദ സൈഡ്സ് ഓഫ് ദ സൈഡ്സ് എ ബി ആൻഡ് എ ഇ എക്സ്റ്റെൻഡഡ് മീറ്റ് ദ സൈഡ് സി ഡി എക്സ്റ്റെൻഡഡ് അറ്റ് പി ആൻഡ് ക്യു. സബ് ക്വസ്റ്റ്യൻ 1, ആർ ദ സൈഡ്സ് ഓഫ് ട്രയാംഗിൾ ബി പി സി equal to the sides of triangle EQD? Why? Are the sides of AP and AQ of triangle APQ equal? Why? ഇതിനുള്ള ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഇൻ പെന്റഗൺ എ ബി സി ഡി, എ ബി സി ഡി ഇ എന്താ പെന്റഗൺ വിത്ത് ഫൈവ് സൈഡ്സ്? ഫൈവ് സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗറിനെ ആണ് പെന്റഗൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ പെന്റഗൺ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, ഓൾ സൈഡ്സ് ഈക്വൽ, ഓൾ ആംഗിൾ ഈക്വൽ. അപ്പം ചോദ്യം ഒന്നും കൂടെ, ചിത്രത്തിൽ എ ബി സി ഡി ഒരു പഞ്ചഭുജമാണ്. ഇതിന്റെ എല്ലാ സൈഡും തുല്യമാണ്, എല്ലാ വശങ്ങളും തുല്യം, അതുപോലെ എല്ലാ കോണുകളും തുല്യം. എ ബി എന്ന വശവും എ ഇ എന്ന വശവും നീട്ടി, സി ഡി എന്ന വശം നീട്ടിയ വരയിലെ പി എന്ന ബിന്ദുവിലും ക്യു എന്ന ബിന്ദുവിലും മുട്ടുന്നു. ചോദ്യ നമ്പർ 1, സബ് ക്വസ്റ്റ്യൻ 1, ത്രികോണം ബി പി സിയും ത്രികോണം ഇ ക്യു ഡിയും തുല്യമാണോ? കാരണം അതുപോലെ ത്രികോണം എ പി ക്യുവിന്റെ എ പി എന്ന് പറയുന്ന വശവും എ ക്യു എന്ന് പറയുന്ന വശവും തുല്യമാണോ? ഇതാണ് ചോദ്യം. അപ്പം പഞ്ചഭുജം എന്ന് പറയുമ്പോൾ അഞ്ചു വശം. ഈ ചോദ്യത്തില് പറയുന്നത് അഞ്ചു വശങ്ങൾ എന്ന് പറയുന്നത് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് എ ബിയും ബി സിയും സി ഡിയും ഡിയും എയും തുല്യമാണെന്ന് എടുക്കാം. കൂടാതെ ഇതിന്റെ കോണുകളെല്ലാം തുല്യമാണെന്നും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, കോണുകളെല്ലാം തുല്യമായതുകൊണ്ട് ആ കോണുകൾക്ക് ഞാൻ എക്സ് 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 എന്ന് കൊടുത്തു. അപ്പം ഇതേപോലെ ബഹുഭുജങ്ങൾ, പോളിഗൺസ്, ബഹുഭുജങ്ങളെ പറയുന്ന പേര് പോളിഗൺസ് എന്നാണ്. പോളിഗൺ എന്ന് വെച്ചാൽ ദ ഫിഗർ വിത്ത് ത്രീ ഓർ മോർ സൈഡ്സ്. ത്രീ ഓർ മോർ ദാൻ ത്രീ സൈഡ്സ്, മൂന്നും അതിൽ കൂടുതൽ വശങ്ങളുമുള്ള രൂപങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ബഹുഭുജങ്ങൾ എന്ന് പറയും. അപ്പം ഇവിടെ പെന്റഗൺ, ബഹുഭുജ, പോളിഗൺ, അതിന് അഞ്ചു വശങ്ങൾ തുല്യ, അങ്ങനെയുള്ള സമബഹുഭുജങ്ങൾ അല്ലെങ്കിൽ റെഗുലർ പോളിഗൺ എന്നാണ് പറയുന്നത്. അപ്പം അഞ്ചു വശങ്ങൾ തുല്യമായതുകൊണ്ട് ഇതിനെ പറയുന്നത് സമപഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ, റെഗുലർ പെന്റഗൺ എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് അതൊന്നുമല്ല വിഷയം, ഈ ട്രയാംഗിളും ഈ ട്രയാംഗിളും ഈക്വൽ ആണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഈ ആംഗിളുകളെല്ലാം ഞാൻ എക്സ് എന്ന് കൊടുത്തു, കോണുകളെല്ലാം എക്സ്,
ഇനി ഈ കോണും ഈ കോണും തമ്മിൽ ഈ ആംഗിളും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതിനെ പറയുന്നത് ലീനിയർ പെയർ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീട്ടി വരച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു വലിയ വര അതിന്റെ മുകളിൽ വേറൊരു വര ഒരു കൊടക്കമ്പി ഷേപ്പ് അപ്പൊ അതുകൊണ്ട് ഈ ആംഗിളും ലീനിയർ പെയറാണ് ലീനിയർ പെയറിന്റെ മലയാളം രേഖീയ ജോഡി അപ്പൊ രേഖീയ ജോഡിയുടെ പ്രത്യേകത ഈ കോണും കൂടെ കൂട്ടിയാൽ 150 ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 അപ്പൊ ഇവിടെ നമ്മൾ ആംഗിൾ എക്സ് എന്ന് എടുത്തു അതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും 150 എന്ന് എക്സ് കുറച്ചാ പോരെ അതുകൊണ്ട് 180 മൈനസ് എക്സ് ഇവിടെയും അതുപോലെ എക്സ് ആണ് അതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ് ലീനിയർ പെയർ ഇവിടെ എക്സ് ആണ് ഇന്റീരിയർ ആംഗിൾ എക്സ് ആണ് പെന്റഗണിന്റെ ആംഗിൾ എക്സ് ആണ് നീട്ടി വരച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ലീനിയർ പെയർ അതുകൊണ്ട് ഇതും 180 മൈനസ് എക്സ് അതുപോലെ ഇവിടെ എക്സ് അതുകൊണ്ട് ഇതും 180 മൈനസ് എക്സ് അപ്പൊ ഈ എല്ലാ ആംഗിളും 180 മൈനസ് എക്സ് ആയതുകൊണ്ട് ഈ എല്ലാ ആംഗിളും നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം ഈക്വൽ ആണ് അതാ ഇവിടെ എഴുതിയിട്ടുണ്ട് ആംഗിൾ പി ബി സി 180 മൈനസ് എക്സ് ആദ്യം ഇങ്ങനെ എഴുതുക Let each angles of pentagon be x. പഞ്ചഭുജത്തിന്റെ ഓരോ കോണും x ഡിഗ്രി എന്നിരിക്കട്ടെ അപ്പം let each angles of pentagon be x degree. പഞ്ചഭുജത്തിന്റെ എല്ലാ കോണുകളും x ഡിഗ്രി എന്നിരിക്കട്ടെ അവിടെ അതായി ഇനി എഴുതുന്നു ഇത് x ആണെങ്കിൽ അപ്പൊ ആംഗിൾ പി ബി സി 180 മൈനസ് എക്സ് ഇവിടെ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് അത് അതായത് ലീനിയർ പെയർസ് അതാണ് റീസൺ അപ്പൊ ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത് ഇത് ലീനിയർ പെയർ ആയത് ലീനിയർ പെയർ എന്നുള്ള ഇത് വെച്ചാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചതെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇനി ഇവിടെ ഇൻ ട്രയാംഗിൾ ബി പി സി ബി പി സി ആൻഡ് ട്രയാംഗിൾ ഇ ക്യൂ ഡി ഈ രണ്ട് ട്രയാംഗിളും ഞാൻ എടുത്തു ട്രയാംഗിൾ ബി പി സിയും ഇ ക്യൂ ഡി അതിലെ ബി സി ഈക്വൽ ടു ഡി ബി സിയും ഡിയും ഈക്വൽ റീസൺ എഴുതാം ഗിവൺ അല്ലെങ്കിൽ equal sides of the pentagon equal sides of the pentagon panchabhujathinte tulyamaya vashangal ennu ezhuthuka equal sides of the pentagon panchabhujathinte tulyamaya vashangal okay angle pbc equal to angle deq proved തെളിയിച്ചിട്ടുണ്ട് അല്ലെ തെളിവ് എന്ന് എഴുതിയാലും മതി പ്രൂവ് പ്രൂവ്ഡ് അല്ലെങ്കിൽ തെളിവ് തെളിയിച്ചിട്ടുണ്ട് എന്ന് എഴുതുക ആ ഇവിടെ തെളിയിച്ചു വെച്ചിരിക്കുകയാണ് ആംഗിൾ പി ബി സി 180 മൈനസ് എക്സ് ആംഗിൾ ഡി ആംഗിൾ ഡി ഇ ക്യു ആംഗിൾ ഡി ഇ ക്യു ഡി ഇ ക്യു 180 മൈനസ് എക്സ് തെളിയിച്ചു വെച്ചിട്ടുണ്ട് ഓ തെളിയിച്ചിട്ടുണ്ട് അതേപോലെ പി സി ബിയും ക്യൂ ഡിയും ഈക്വൽ ആണെന്ന് ഇവിടെ തെളിയിച്ചിട്ടുണ്ട് ഇവിടെ തെളിയിച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടും ഈക്വല് ഇത് രണ്ടും ഈക്വൽ അല്ലേ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ട്രയാംഗിൾ ബി പി സി ട്രയാംഗിൾ ബി പി സിയും ട്രയാംഗിൾ ഇ ക്യൂ ഡിയും ഈക്വൽ എ എസ് എ റൂൾ നോക്ക ഈ രണ്ട് വശവും തുല്യമാണ് ഈ കോണും തുല്യം ഈ കോണും തുല്യം ഈ രണ്ട് സൈഡ്സ് ഈക്വല് ഈ ആംഗിളും ഈക്വൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ അതുകൊണ്ട് ബി പി സിയും ഇ ക്യൂ ഡിയും
ഈക്വൽ ഈ രണ്ട് ട്രയാംഗിളും ഈക്വലായി ഈ രണ്ട് ട്രയാംഗിളും തുല്യമായി രണ്ടാമത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ അതുകൊണ്ട് ദെയർഫോർ ബി പി ഈക്വൽ ടു ഇ ക്യൂ ബി പിയും ഇ ക്യൂവും ഈക്വൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ മലയാളം മീഡിയംകാർ എഴുതുക തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ഇനി എബിയും എയും എഴുതുന്നു എബി ഈക്വൽ ടു എ ഉസ്രി പറഞ്ഞിട്ടുണ്ട് പഞ്ചഭുജത്തിന്റെ എല്ലാ വശവും തുല്യമാണെന്ന് അതുകൊണ്ട് എബിയും എയും ഈക്വൽ ആണെന്ന് എഴുതാം ബി പി ഇക്യു ഈക്വൽ ആയതുകൊണ്ട് എബിയോട് ബി പി ആഡ് ചെയ്തു എയും ഇക്യും തമ്മിൽ ആഡ് ചെയ്തു തുല്യമായതിനോട് തുല്യമായത് കൂട്ടിയാൽ കിട്ടുന്നതും തുല്യമായിരിക്കും ഈക്വൽ ആഡ് ടു ഈക്വൽ ഈക്വൽസ് ആഡ് ടു ഈക്വൽസ് ഹോൾ ആർ ഈക്വൽ ഓൾ ഡബ്ല്യു എച്ച് ഒ എൽ ഇ ഹോൾ ആർ ഈക്വൽ മുഴുവൻ എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പൊ എ പിയും ബി പി എബിയും ബി പിയും കൂടെ ആഡ് ചെയ്താൽ എ പി എബിയും ബി പിയും കൂടെ ആഡ് ചെയ്താൽ എ പി ഡെയർഫോർ എ പി ഈക്വൽ ടു എയും ഇ ക്യൂവും കൂടെ ആഡ് ചെയ്താൽ എയും ഇ ക്യൂവും കൂടെ ആഡ് ചെയ്താൽ എ ക്യൂ അതുകൊണ്ട് എ പിയും എ ക്യൂവും തുല്യം അപ്പൊ ആ ക്വസ്റ്റിന് ആൻസർ എല്ലാം ആയിട്ടുണ്ട് ആദ്യം നമ്മള് ഇവിടെ എഴുതിയത് ഇവിടെ ലീനിയർ പെയർസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇത് രണ്ട് ലീനിയർ പെയർ ആയതുകൊണ്ടല്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ് അപ്പം ആംഗിൾ പി ബി സി എങ്ങനെയാണ് 180 - x ആയത് എന്നുള്ളതിന്റെ ഇതാണ് അതായത് പി സി ബി എങ്ങനെയാണ് ആയത് എന്നതിന്റെ ഇതാണ് ഈ ഡി ക്യൂ ആയത് എങ്ങനെയെന്നുള്ളത് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഡി ക്യൂ ഡി ഇ എങ്ങനെയാണ് ആയത് എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം ഈ ട്രയാംഗിൾ രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ആ ട്രയാംഗിൾ ഓരോ റീസൺ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് വെച്ച് ഈ രണ്ട് ട്രയാംഗിളും ഈക്വലായി അത് എഎസ്എ റൂളാണ് അപ്പം ട്രയാംഗിളുകൾ ഈക്വലായത് കൊണ്ട് ആ ആംഗിളിൻ ആ ട്രയാംഗിളിന്റെ ഈക്വൽ ആംഗിളിൻ ഓപ്പോസിറ്റ് സൈഡ് ഈ രണ്ടാംഗിളും 180 - x ആയതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് ബി പി ഇതിന് ഓപ്പോസിറ്റ് ഇ ക്യൂ അതുകൊണ്ട് ബി പിയും ഇ ക്യൂവും ഈക്വല് എബിയും എയും ഓൾറെഡി ഈക്വൽ ആണ് അപ്പം തുല്യമായി ഈ രണ്ടിനോട് തുല്യമായി ഈ രണ്ട് കൂട്ടുന്നു അപ്പൊ കിട്ടുന്നതും തുല്യമായിരിക്കും അങ്ങനെ നോക്കുമ്പം എ പിയും എ ക്യൂവും തുല്യം ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ രണ്ട് ആൻസറായിട്ട് നിങ്ങൾക്ക് തരാനുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാവരും നോട്ട്ബുക്കിൽ പകർത്തി എഴുതുക പകർത്തി എഴുതി പഠിക്കാൻ ശ്രമിക്കുക പഠിക്കാൻ ശ്രമിക്കണമല്ല പഠിക്കണം എല്ലാവരും നല്ലതുപോലെ പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ സെഷനിൽ ചോദിക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം പേജ് നമ്പർ 22 ഫോർത്ത് ക്വസ്റ്റ്യൻ ഇൻ ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ പി ക്യു ആർ ഷോൺ ബിലോ എ ബി ഈക്വൽ ടു ക്യു ആർ ബി സി ഈക്വൽ ടു ആർ പി സി എ ഈക്വൽ ടു പി ക്യു സബ് ക്വസ്റ്റ്യൻ 1 ആർ സി ഡി ആൻഡ് പി എസ് ഈക്വൽ വൈ വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ പി ക്യു ആർ ചുവടെ ത്രികോണം എ ബി സി പി ക്യു ആർ ഇവയിൽ എ ബി സമം ക്യു ആർ ബി സി സമം ആർ പി സി എ സമം പി ക്യു എസ് സി ഡി പി എസ് ഇവ തുല്യമാണോ എന്തുകൊണ്ട് ഈ രണ്ട് ത്രികോണം എ ബി സി ത്രികോണം പി ക്യു ആർ ഇവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള ബന്ധം എന്താണ് ഇത്രയുമാണ് ക്വസ്റ്റ്യൻ അപ്പോ ഈ സി ഡിയും പി എസും തമ്മിൽ ഈക്വൽ എന്നാണ് ആദ്യം പ്രൂവ് ആണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത് അപ്പൊ ഇങ്ങനെ എ സി ഡിയും പി ക്യു എസും ഈ രണ്ട് ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതില് പൊതുവായിട്ട് പറയാൻ ഒന്നുമില്ല അതുകൊണ്ട് എ ബി സിയുടെ മൂന്ന് വശങ്ങൾ എ ബി ബി സി സി എ പി ക്യു ആറിന്റെ മൂന്ന് വശങ്ങൾക്ക് തുല്യം അതിവിടെ എഴുതിയിട്ടുണ്ട് അതെല്ലാം തന്നിട്ടുമുണ്ട് അതുകൊണ്ട് ട്രയാംഗിൾ എ ബി സിയും ട്രയാംഗിൾ പി ക്യു ആറും കോൺഗ്രുവന്റ് സോറി ഈക്വൽ
ഏത് നിയമം വെച്ച് എസ് 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 റൂൾ വെച്ച് എ ബി സമം ക്യു ആർ ബി സി സമം ആർ പി സി എ സമം പി ക്യു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ത്രികോണ എ ബി സിയും ത്രികോണം ക്യു ആർ പിയും എസ് 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 റൂൾ അനുസരിച്ച് തുല്യം അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതുന്നു ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യു അതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ് റീസൺ നിങ്ങൾക്ക് എഴുതാം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് അപ്പം ബി സിയും ആർ പിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് ബി സി ആർ പി ഈക്വൽ ആണ് ബി സിക്ക് ഓപ്പോസിറ്റ് ഇത് ഈ വര ഇപ്പൊ നോക്കണ്ട ഇത്രകോണം മൊത്തത്തിൽ നോക്കുക ബി സിക്ക് ഓപ്പോസിറ്റ് എ അതേപോലെ ആർ പിക്ക് ഓപ്പോസിറ്റ് ക്യൂ അതുകൊണ്ട് ഈ ആംഗിളും തുല്യമാണെന്ന് അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നു ട്രയാംഗിൾ എ ഡി സി ആൻഡ് ട്രയാംഗിൾ ക്യൂ എസ് പി അപ്പൊ നമ്മൾ ചോദിക്കും ആദ്യം ഇങ്ങനെ എടുക്കാത്ത എന്ത് സാർ ഈ മൂന്ന് വശവും തന്നിട്ടുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു വശവും എടുക്കാനേ അല്ലെങ്കിൽ ഈ ഒരു വശം എടുക്കാനേ പറ്റൂ ബാക്കി ഒരു കാരണവും നമുക്ക് വേണ്ടത് സി ഡി ആണ് സി ഡി ഉൾപ്പെടുന്ന ത്രികോണത്തിലില്ല എ സി ഡി ഉൾപ്പെടുന്ന ത്രികോണത്തിലും ക്യൂ പി ക്യു എസ് ഉൾപ്പെടുന്ന ത്രികോണത്തിലും ഇല്ലാത്തതുകൊണ്ട് അതിന് വേണ്ട തെളിവുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം അതിലോട്ട് കടക്കാൻ അതാണ് ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത അങ്ങനെയാണ് ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞത് എന്നിട്ട് ഈ ട്രയാംഗിൾ എ ഡി സി ആൻഡ് ട്രയാംഗിൾ ക്യൂ എസ് പി ത്രികോണം എ ഡി സിയിലും ത്രികോണം ക്യൂ എസ് പിയിലും ഇവിടെ ഗിവൺ എന്ന് എഴുതുക അല്ലെങ്കിൽ തന്നിട്ടുണ്ട് എന്ന് എഴുതുക ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ പ്രൂവ്ഡ് തെളിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തെളിവ് എന്ന് എഴുതുക ഇനി ആംഗിൾ എ ഡി സി പി എസ് അല്ലെങ്കിൽ ക്യൂ എസ് പി ഇവിടെ പെർപെൻഡിക്കുലേഴ്സ് എന്നെഴുതുക പെർപെൻഡിക്കുലേഴ്സ് ലംബങ്ങൾ അപ്പൊ ഈ കോണും തുല്യമായി ഈ കോണും തുല്യമായി നമുക്ക് ഈ വശവും തുല്യമാണ് തന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ തെളിവ് പറ്റില്ല അതുകൊണ്ട് നമ്മൾ അടുത്തത് ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെ തുക 150 അതുകൊണ്ട് രണ്ട് കോണുകൾ വീതം തുല്യമായ മൂന്നാമത്തെ കോണം എങ്ങനെയായിരിക്കും തുല്യമായിരിക്കും രണ്ട് കോണുകൾ 50 60 ആണെന്ന് വിചാരിക്കുക 50 60 110 മൂന്നാമത്തെ കോണ് 70 അപ്പൊ 50 60 കൂടെ കൂട്ടിയിട്ട് 150 എന്ന് കുറച്ചാൽ മതി അങ്ങനെ നോക്കിയാൽ ഈ രണ്ട് കോണുകളും ഇത് രണ്ടും കൂടെ കൂട്ടണതും തുല്യമായിരിക്കും എന്നിട്ട് 150 എന്ന് കുറച്ചാൽ ഇത് രണ്ടും ആയിരിക്കും അതുകൊണ്ട് ഇത് അപ്പൊ ഇവിടെ എഴുതുക പെയർ ഓഫ് തേർഡ് ആംഗിൾസ് മൂന്നാമത്തെ ജോഡി കോണുകൾ എന്ന് എഴുതിയിരുന്നാൽ മതി അപ്പൊ എന്തായി ഇതിനെ ഉപേക്ഷിച്ചു ഈ കോണും തുല്യമായി ഈ കോണും തുല്യമായി അതേപോലെ ഈ വശവും എന്താണ് തുല്യമാണ് സി ഇവിടെ തന്നിട്ടുണ്ട് സി എ സമം പി ക്യു എന്ന് തന്നിട്ടുണ്ട് അപ്പം എന്തായി എ എസ് എ റൂൾ അനുസരിച്ച് ഈ രണ്ട് ട്രയാംഗിളും എന്തായി ഈക്വലായി അപ്പൊ അതുകൊണ്ട് സി ഡിയും പി എസും എന്തായി ഈക്വലായി സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ അപ്പം ഇവിടെ ക്യൂവും എയും ഈക്വൽ ആണ് അതുകൊണ്ട് എയ്ക്ക് ഓപ്പോസിറ്റ് സി ഡി അതല്ല ക്യൂവിന് ഓപ്പോസിറ്റ് പി എസ് അപ്പം ഈ രണ്ട് കോണുകളും എന്തായിട്ട് വരും തുല്യമായിട്ട് വരും സോറി കോണുകളല്ല ഈ രണ്ട് വശങ്ങളും എന്തായിട്ട് വരും തുല്യമായിട്ട് വരും അവിടെ റീസൺ നമുക്ക് എഴുതാം സി ഡി ഈക്വൽ ടു പി എസിന്റെ റീസൺ നമുക്ക് ഇവിടെ എഴുതാം അപ്പൊ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ പി ക്യു ആർ അപ്പൊ
area of triangle ABC equal to half AB into CD. Area of triangle PQR half QR into PS. Abam, okay. CD and PS equal. CDM, PSM, equal. That's right. ABM, QR equal. That's right. That's right. That's right. Triangle. Area of triangle ABC. Half AB into CD equal to half ABക്ക് വരെ എന്തുകൊടുക്കാം ക്യു ആർ ഇൻഡു സി ഡിക്ക് വരെ എന്തുകൊടുക്കാം പി എസ് ബ്രാക്കറ്റിൽ ഇവിടെ എന്തെന്ന് എഴുതിയാൽ മതി എ ബി ഈക്വൽ ടു ക്യു ആർ സി ഡി ഈക്വൽ ടു പി എസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് എ ബി ഇൻറ്റു സി ഡി ആണ് എ ബിക്ക് ക്യു ആർ ഈക്വൽ ആയതുകൊണ്ട് എ ബിക്ക് പകരം ഞാൻ ഇവിടെ ക്യു ആർ കൊടുത്തു സി ഡിയും ഇത് ഈക്വൽ ആയതുകൊണ്ട് സി ഡിക്ക് പകരം പി എസ് കൊടുത്തു ഹാഫ് അപ്പൊ എന്തായി ഹാഫ് ക്യു ആർ ഇൻറ്റു പി എസ് ഹാഫ് ക്യു ആർ ഇൻറ്റു പി എസ് എന്ന് പറയുന്നത് ആരുടെ ഏരിയ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഏരിയ അപ്പം ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയും ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഏരിയയും ഈക്വലായി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെക്ഷനിൽ ക്ലിയർ ചെയ്യാം ശ്രദ്ധിക്കുക ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 22 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫിഫ്ത്ത് മാത്രമല്ല സിക്സ്ത്തും പേജ് നമ്പർ 22 അഞ്ചാമത്തെയും ആറാമത്തെയും ചോദ്യം ഹോംവർക്ക് ആണ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ശരി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്